യുകെയിലെ ടോപ്പ് 5 കോഴ്സസിനെ പറ്റി ഷോർട്ടേജ് ലിസ്റ്റിലും കൂടുതൽ ജോബ് ഇത് റിലേറ്റഡ് ആയിട്ടുണ്ട്. ഓഫ്ലൈൻ എക്സാം, അതായത് നമ്മൾ നാട്ടിൽ 10-ാം ക്ലാസ്സിൽ ബാഗ് ക്ലാസ് റൂമിലെ വെല്ലുവിളി ഇട്ടിട്ട് അകത്ത് പോയിരുന്ന ചെയ്തൂലേ. ഹായ് ഫ്രണ്ട്സ്, അബീസ് യുകെയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യുകെയിലെ ടോപ്പ് 5 കോഴ്സസിനെ പറ്റിയാണ് ചെയ്യണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് നാട്ടിലിരിക്കുന്നവർക്ക് ഭയങ്കര ടെൻഷനാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ചില യൂണിവേഴ്സിറ്റീസിലെ ലൈസൻസ് എടുത്ത് കളയണം, പിന്നെ ചില കോഴ്സുകൾ നിർത്താൻ പോകണം. അപ്പം എല്ലാവർക്കും ഒരു ടെൻഷനാണ്, ഇനി യുകെയിലെ ഏത് കോഴ്സാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇനി യുകെയിലെ ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ജോബിലോട്ട് പോകാം, അല്ലെങ്കിൽ ലൈഫ് എങ്ങനെ സേഫ് ആക്കാം, അങ്ങനെ പല ചോദ്യങ്ങളും പലരും ചോദിക്കുന്നുണ്ട്. വാട്സപ്പിലാവട്ടെ യൂട്യൂബിലാവട്ടെ, ബ്രോ ഒരു നല്ലൊരു കോഴ്സ് സജസ്റ്റ് ചെയ്തെത്താം, അങ്ങനെയൊക്കെ ഒത്തിരി പേര് പറയുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ നിങ്ങൾ എപ്പോഴും ഏത് കോഴ്സ് സെലക്ട് ചെയ്താലും, നിങ്ങൾ പഠിച്ചതായിട്ട് റിലേറ്റഡ് ആയിട്ടൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് രാജ്യത്താണ് പോകുന്നത്, ആ രാജ്യത്തിൻ്റെ ഷോർട്ടേജ് ലിസ്റ്റായിട്ട്, ഷോർട്ടേജ് ഓക്യുപ്പേഷണൽ ലിസ്റ്റായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് പോകണം. അതായത് ഈ രാജ്യത്ത് ഏതൊക്കെ ജോബിനാണ് കൂടുതൽ വേക്കൻസികൾ വന്നു കിടക്കുന്നത്, അല്ലെങ്കിൽ ഇനി അടുത്ത വർഷം ഏത് കാറ്റഗറിയിലാണ് ഇനി വേക്കൻസി വന്നത്, അതിനെ പറ്റിയെല്ലാം നമ്മളൊരു ചെറിയൊരു സ്റ്റഡി നടത്തുവാണെങ്കിൽ നമുക്ക് ഏത് കോഴ്സ് എടുക്കേണ്ടതെന്ന് നമുക്ക് തന്നെ മനസ്സിലാവാം. പക്ഷേ ഞാൻ പറയണു, ഞാനീ പറയണ 5 കോഴ്സുകൾ, ഓക്കെ, ഈ 5 കോഴ്സ് ഞാൻ ഒരു കാര്യം എടുത്തു പറയാം, ഞാനൊരു ഏജൻസിനെ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇന്ന ഇന്ന കോഴ്സിൽ കൂടുതൽ സ്റ്റുഡൻസ് വരാൻ വേണ്ടിയോ ഒന്നുമല്ല. ഞാൻ ജസ്റ്റ് ഞാനിവിടെ നടത്തിയ റിസർച്ചും എൻ്റെ ഫ്രണ്ട്സും, പിന്നെ ഞാൻ എനിക്കിപ്പോൾ ഒത്തിരി ഫ്രണ്ട്സ് സർക്കിളുണ്ട്, അതിൽ യുകെയിൽ വന്ന് 2 വർഷമായ സ്റ്റുഡൻസ് ഉണ്ട്, 3 വർഷമായവരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിച്ച്, ബ്രോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുക, ഇതുപോലത്തെ ഒരു കറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കുക, ഇനിയും സ്റ്റുഡൻസ് ഇവിടെ വന്ന് ലോക്കൽ കോഴ്സുകൾ എടുത്ത്, അതായത് മിക്ക യൂണിവേഴ്സിറ്റികളും കിട്ടാൻ എളുപ്പമുള്ളത് ലോക്കൽ കോഴ്സുകളായിരിക്കും, അപ്പോൾ ആ കോഴ്സുകളെടുത്ത് ഈ സ്റ്റുഡൻസ് ഇങ്ങോട്ട് കയറുമെന്ന് ഒന്നും ചെയ്യാനില്ല, അവർ ലൈഫ് കൊണ്ട് കളയുവാണ്. അപ്പം അതൊന്ന് ബ്രോ കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടുത്തെ യുകെയിലെ ടോപ്പ് 5 കോഴ്സസ് എടുത്തിട്ടുണ്ട്. അപ്പം ആ കോഴ്സിനെ പറ്റി നമുക്കൊന്ന് കേൾക്കാം. അപ്പം എന്താണെങ്കിലും ഞാൻ പറയണതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തതോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ ശരിക്കും നോക്കണേയായിരിക്കും, നിങ്ങൾക്ക് റിപ്ലൈയും ചെയ്യണേയായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ വീഡിയോയിലോട്ട് പോവാണ്. അപ്പം നമ്മൾ പറഞ്ഞുള്ള ടോപ്പ് 5 കോഴ്സസിലെ ഏറ്റവും ഒന്നാമതായിട്ട് വന്നത് കമ്പ്യൂട്ടർ സയൻസാണ്. ഈ കമ്പ്യൂട്ടർ സയൻസ് നമുക്ക് ഒറ്റ വാക്കിൽ കമ്പ്യൂട്ടർ സയൻസ് എന്നും പറഞ്ഞ് നിർത്തിക്കഴിഞ്ഞാൽ അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ശരിക്കും കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് ഒരു വാസ്റ്റ് ആയിട്ടുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കടൽ കണക്ക് കിടക്കുവാണ്. ഈ കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ നമ്മൾ അതിനൊന്ന് കട്ട് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് പറയണം. അതിൽ തന്നെ IT വരുന്നുണ്ട്, IT ഡെവലപ്മെൻറ്റ്, ഗെയിം ഡെവലപ്മെൻറ്റ്, സൈബർ സെക്യൂരിറ്റി, സൈബർ സെല്ല്, ഓക്കെ, പിന്നെ MSc കമ്പ്യൂട്ടിംഗ്, MSc സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, അങ്ങനെ ഒത്തിരി കോഴ്സുകൾ വരുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഈ കോഴ്സിൻ്റെ ഡിമാൻഡ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തന്നെ നിങ്ങൾ റഷ്യ ഉക്രൈൻ വാറെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി ന്യൂസ് പേപ്പറിൽ കേട്ടിട്ടുണ്ട് സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ സൈബർ ത്രെഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പഠിക്കണം. അതിൻ്റെ ഒരു എന്താ പറയുക, സെക്യൂരിറ്റി എപ്പോഴും അവർ സ്ട്രോങ് ആക്കാൻ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് എല്ലാം ഒരു ഡേറ്റ ബേസ്ഡ് ഇതാണ്, അപ്പോൾ ആ ഡേറ്റയുടെ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ, അതായത് ഈ കോഴ്സുകൾ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് കോഴ്സുകൾ എടുക്കുമ്പോൾ നമ്മുടെ മൊഡ്യൂൾസിൽ ഈ ടോപ്പിക്കെല്ലാം കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ ഈ ടോപ്പിക്ക് കവർ ചെയ്യണ യൂണിവേഴ്സിറ്റീസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ CV ഉണ്ടാക്കണ മാറ്റം എന്ന് പറയണം, നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലത്ത് ഡേറ്റ, ഏത് പ്രോഗ്രാം അല്ലെങ്കിൽ എന്ത് കാര്യത്തിലും ഒരു ഡേറ്റ ആണ്, അപ്പോൾ ആ ഡേറ്റയുടെ സെക്യൂരിറ്റി അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ IT തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ടെക്നിക്കൽ സൈഡ്, ഇപ്പം നമ്മൾ പറഞ്ഞ ടെക്നിക്കൽ സൈഡാണ്, പിന്നെ IT തന്നെ മാനേജ്മെൻറ് സൈഡുണ്ട്. ഇപ്പം നമ്മൾ യുകെയിൽ വന്ന എല്ലാവരും തന്നെ ഒരു PG എടുക്കാൻ തന്നെ ആയിരിക്കും. അപ്പോൾ ടെക്നിക്കലി നല്ല സ്ട്രോങ് ആയിട്ടുള്ളവർക്ക് ഇതെടുക്കാം, അതല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സൈഡിലോട്ട് പോകാം, അതായത് മാനേജ്മെൻറ്റ് IT മാനേജ്മെൻറ്റ് കോഴ്സുകളിലോട്ട് പോകാം. അങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് സ്പ്ലിറ്റ് ആവാൻ പറ്റും. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ള കോഴ്സ് എന്ന് പറയുന്നത് ഡേറ്റ അനാലിറ്റിക്സ്, അതിൽ തന്നെ ബിഗ് ഡേറ്റ അനാലിസിസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ്, അങ്ങനെയുള്ള പല കോഴ്സുകളും ഇതിൻ്റെ വന്നെയാണ്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം നേരത്തെ പറഞ്ഞ IT ഇതിൻ്റെ ഒരു സപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് വളരെ ഇതാണ്. അതായത് അവിടെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റാണ് നടക്കണമെങ്കിൽ അവർക്ക് വേണ്ട പ്രോഗ്രാമിംഗ് ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന ടീം എന്ന് പറയുന്നത്
ഈ ഡേറ്റ അനലിറ്റിക്സ് ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. പക്ഷെ ഞാൻ ഈ കോഴ്സിനെ പറ്റി സംസാരിച്ചപ്പോ ഇപ്പം യു കെയില് ഭയങ്കര പാസ് പെർസെൻറ്റേജ് കുറവുള്ള ഒരു കോഴ്സാണ് ഇവിടെ എനിക്ക് അറിയാൻ പറ്റി. പക്ഷെ ഈ കോഴ്സ് ഇച്ചിരി ടഫ് ആണെങ്കിലും ഇത് പഠിച്ച ജോലി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് ആ പഠിക്കുന്ന പിള്ളേർ. കാരണം ഇവിടുത്തെ ഷോർട്ടേജ് ലിസ്റ്റിലും കൂടുതൽ ജോബ് ഇത് റിലേറ്റഡ് ആയിട്ടുണ്ട്. നമ്മൾ ഇവിടെ വന്ന് ഈസി ആയിട്ടുള്ള ഒരു കോഴ്സ് പഠിച്ചിട്ട് പോണേക്കാൾ നല്ലത് ഒരു നമ്മുടെ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടൊരു കോഴ്സ്, നമ്മളെല്ലാവരും ടഫാന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോണ കോഴ്സ് എടുത്ത് പഠിക്കുന്നതിലാണ് ഞാൻ നോക്കിയിട്ടൊരു ഹീറോയിസം എന്നല്ല, നിങ്ങളുടെ കാശ് കൊണ്ട് നിങ്ങൾ തോറ്റു പോകണമെന്നല്ല. പക്ഷെ അങ്ങനെ പഠിച്ചിട്ട് നമുക്ക് എവിടെ നിന്നാലും പറയാം. അതല്ല നമ്മുടെ നാട്ടിൽ നമ്മൾ പറയും കേരളത്തിൽ എത്ര തേങ്ങയുണ്ടോ അത്ര എഞ്ചിനീയേഴ്സ് കേരളത്തിലുണ്ട്. ആ ഒരു ഗതികേട് നിങ്ങൾക്ക് എന്താണെങ്കിലും ഈ കോഴ്സ് യു കെയിൽ എടുത്താൽ വരില്ല. മൂന്നാമതായിട്ട് ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ നേഴ്സിംഗ് ആൻഡ് ഡോക്ടേഴ്സ്. ഓക്കെ, നമുക്കറിയാം ഒരു കാലത്തും ഏത് രാജ്യത്ത് പോയാലും ഈ രണ്ട് കാറ്റഗറിക്ക് ഒരു പഞ്ഞവും വരാൻ പോകുന്നില്ല. രോഗമുള്ളിടത്തോളം കാലം നേഴ്സുമാർക്കും ചാൻസ് ഉണ്ട്. അതിപ്പം ഇപ്പം തന്നെ ഒത്തിരി ന്യൂസുകൾ സത്യം പറഞ്ഞാൽ വരുന്നുണ്ട് കേട്ടോ, യു കെയിലെ നേഴ്സുകൾ ഓസ്ട്രേലിയക്ക് പോവാണ്, അപ്പോഴും യു കെയിൽ വേക്കൻസി കൊടുക്കുകയാണ്. പിന്നെ ഈ നേഴ്സിംഗ് ആൻഡ് ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു കാറ്റഗറി തീർന്നില്ല, അതിൽ തന്നെ ഫിസിയോതെറാപ്പി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഷെഫീൽഡിൽ നിന്നാണ്. അപ്പോൾ തന്നെ ഷെഫീൽഡ് NHS നമ്മുടെ ഫ്രണ്ട് ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് കയറി ടയർ 2 വിസയിലോട്ട് കയറി. ഏറ്റവും പെട്ടെന്ന് ടയർ 2 വിസയിലോട്ട് കയറാവുന്ന ജോബ് കാറ്റഗറി വന്ന ഒരു കോഴ്സാണ് ഇത്. ഓക്കെ, അതായത് NHS നിങ്ങൾക്കറിയാം യു കെ എന്ന് പറയുമ്പോൾ NHS എന്ന് അറിയാത്ത 99% ആൾക്കാർക്ക് NHS എന്താണെന്ന് അറിയാം, ഇവിടുത്തെ നാഷണൽ ഹെൽത്ത് ആൻഡ് സർവീസ്. അതിലോട്ടേക്ക് പെട്ടെന്ന് കയറാൻ പറ്റുന്ന കോഴ്സാണ് നമ്മൾ ഈ മൂന്നാമത് പറഞ്ഞത്. അതുപോലെ നമ്മൾ ഒന്നാമത് രണ്ടാമത് പറഞ്ഞതും ടയർ 2 വിസയിലോട്ട് മാറാൻ പറ്റിയ കോഴ്സുകൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിൽ നാലാമതായിട്ട് നമ്മൾ പറയണത് എൻജിനീയറിംഗ് കോഴ്സുകൾ. ഈ എൻജിനീയറിംഗ് കോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ്, ഇവിടെ ഈ എഞ്ചിനീയറിങ്ങിനുള്ള സ്കോപ്പ് വളരെ കൂടുതലാണ്. കാരണം നിങ്ങൾക്കറിയാം ഇവിടെ ഒത്തിരി മാനുഫാക്ചറിങ് കമ്പനീസ്, കാർ മാനുഫാക്ചറിങ് കമ്പനീസ്, അതിൻ്റെയൊക്കെ ഹെഡ് ഓഫീസും കാര്യങ്ങളൊക്കെ യു കെയിലുണ്ട്. ഞാൻ ഇവിടുത്തെ സ്റ്റുഡൻസായിട്ട് സംസാരിച്ചപ്പം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സ്റ്റുഡൻസായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇവിടുത്തെ സിറ്റിസൺസ് ഏറ്റവും കുറച്ച് ചൂസ് ചെയ്യണ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. പക്ഷേ നമ്മൾ അഞ്ചാമത് പറയുന്ന കോഴ്സാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ സിറ്റിസൺ എടുക്കുന്ന കോഴ്സ്, അതും നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഈ എഞ്ചിനീയറിങ്ങിൻ്റെ സംഭവം അതാണ്, നല്ല അത്യാവശ്യം സ്കോപ്പുണ്ട് സിവിൽ എഞ്ചിനീയറിങ്ങിന്. നമുക്ക് ഇവിടുത്തെ കൺസ്ട്രക്ഷൻ, പക്ഷെ ഗൾഫ് പോലുള്ള ഒരു ഓപ്പണിംഗ് ഇല്ലെങ്കിലും ഇവിടെ അത്യാവശ്യം കോഴ്സ് എടുത്ത് പഠിക്കേണ്ട കോഴ്സ് തന്നെയാണ് എഞ്ചിനീയറിംഗ്. അത്യാവശ്യം നിലവാരമുള്ള ഒരു ടീച്ചിങ്ങുമാണ് എഞ്ചിനീയറിങ്ങിന് കിട്ടുന്നതെന്നാണ് ഇവിടുത്തെ സ്റ്റുഡൻസ് അവർക്കിടെ ഒരു അനുഭവം ഷെയർ ചെയ്തത്. പലരും ഈ കോഴ്സിനെ ഏറ്റവും പെട്ടെന്ന് നാട്ടിൽ നിന്ന് കയറി വരാൻ പറ്റുന്ന ഒരു കോഴ്സായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഴ്സിനെ നമ്മൾ തരംതിരിച്ച് കാണുന്നതോ അല്ലെങ്കിൽ കുറച്ച് കാണുന്നതോ അല്ല. പക്ഷെ നിങ്ങൾ ഈ ബിസിനസ് സ്റ്റഡീസ് എടുക്കുമ്പോൾ നിങ്ങൾ മാർക്കറ്റിംഗ് കോഴ്സ് അല്ലെങ്കിൽ സെയിൽസ് കോഴ്സ് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള മോഡ്യൂൾസ് എടുത്തു കഴിഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റി അത്യാവശ്യമുണ്ട്. പിന്നെ നമുക്കിവിടെ വന്ന ആ ഒരു കോഴ്സ് എടുക്കുമ്പോൾ നമുക്കൊരു ടൈറ്റ് കോമ്പറ്റീഷൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോഴ്സ് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ആ കോഴ്സ് കൂടുതലും ഇവിടുത്തെ സിറ്റിസൻസ് കൂടുതൽ എടുക്കുന്ന ഒരു കോഴ്സാണ് ബിസിനസ് സ്റ്റഡീസ്. അപ്പം ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ അവർക്ക് ഇവിടുത്തെ ഒരു ബോൺ ആൻഡ് ബ്രോട്ടപ്പ്, അപ്പോൾ അവർക്കൊരു ലാംഗ്വേജ് ഫേവർ അവർക്ക് എപ്പോഴും ഉണ്ട്. അപ്പം അത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ജോലി അതിൽ വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ കോഴ്സ് എടുക്കുമ്പോൾ ശരിക്കിനും നമ്മൾ യു കെയില് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വെറുതെ എത്തിപ്പെടാമെന്ന് മാത്രമല്ല, ഒരു കോഴ്സ് എടുത്ത് ഒരു എൻട്രി ആഗ്രഹിച്ച് ഇനി അങ്ങോട്ട് യു കെയിൽ വന്നിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളെപ്പോഴും ഒരു നല്ല കോഴ്സ് എടുത്ത് നിങ്ങൾ കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ യു കെയിലോട്ട് കയറി വരാൻ നോക്കണം. സത്യം പറഞ്ഞാൽ നമ്മളിപ്പം ഒരു 2 വർഷക്കിടെ നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ചെറുപ്പം മുതൽ നമ്മൾ കേൾക്കണതായിരിക്കും 10ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വേണമെങ്കിലും നടന്നോ, അല്ലെങ്കിൽ +2 ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പാടില്ല, എഞ്ചിനീയറിംഗ് കഴിഞ്ഞാൽ പാടില്ല. പക്ഷേ ഞാൻ ഇവിടെയും പറയുകയാണ് നിങ്ങളോട്, ഒരു 2 വർഷം കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് ക്രാക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ അങ്ങോട്ടേക്ക് ലൈഫ് തീർച്ചയായിട്ടും സേഫ് ആയിരിക്കും. ഈ കോഴ്സുകൾ സെലക്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ ശരിക്കും വർക്കൗട്ട് ചെയ്ത് യൂണിവേഴ്സിറ്റികൾ അങ്ങനെ വേണം എടുക്കാൻ. നിങ്ങൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ എതിലാണോ ഗുഡ്, ഇപ്പം IT എടുക്കുകയാണെങ്കിൽ ടെക്നിക്കലായിട്ടാണോ ഗുഡ്, മാനേജ്മെൻ്റ് ആയിട്ടാണോ ഗുഡ്, അങ്ങനെയാണെങ്കിൽ വാട്ട് യു ആർ ഗുഡ് ഇനഫ്
അതാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങോട്ടേക്ക് വരാനായിട്ടൊരു കോഴ്സ് എടുത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ പെട്ടുപോകുള്ളൂ നിങ്ങൾ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഓൺലൈൻ എക്സാം മാറ്റി ഓഫ്ലൈൻ എക്സാം. ഞാൻ നിങ്ങൾക്ക് ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പം ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ, ഇപ്പം ഞാൻ ജനുവരി ഇന്ത്യയിൽ വന്നതാണ്, ആ സ്റ്റുഡൻറ്റിൻ്റെ എക്സാംസ്, മിക്ക കോഴ്സിൻ്റെയും എക്സാം എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാം ഓപ്പൺ ബുക്ക് എക്സാം ആയിരുന്നു. മാർക്സ് പെർസെൻറ്റേജും വളരെ കൂടുതലായിരുന്നു. ആ സ്റ്റുഡൻസ് എല്ലാം വളരെ ഹാപ്പിയായിരുന്നു. പക്ഷേ കൊറോണ കഴിഞ്ഞതാണോ അതെയോ ഇവർക്കിടെ എഡ്യൂക്കേഷൻ മെത്തേഡ് മാറ്റിയതാണോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പം സെക്കൻഡ് സെമ്മിൽ ഓഫ്ലൈൻ എക്സാം, അതായത് നമ്മൾ നാട്ടിൽ 10-ാം ക്ലാസ്സിൽ ബാഗ് ക്ലാസ് റൂമിലെ വെല്ലുവിളി ഇട്ടിട്ട് അകത്ത് പോയിരുന്നു ചെയ്തൂലേ, അതുപോലെയാണ് ഇനി എക്സാം. ഇവിടെ വന്ന സ്റ്റുഡൻസ്, അതായത് ചുമ്മാ ഒരു എൻട്രിക്കായിട്ട് വന്ന സ്റ്റുഡൻസ് എല്ലാം നല്ല ടെൻഷനിലാണ്. അവർ യൂണിവേഴ്സിറ്റി പോയി സംസാരിക്കുവാണ് ഇതൊന്ന് മാറ്റാൻ പറ്റുമെന്ന് ഓർത്ത്. പക്ഷേ ഇവിടുത്തെ നിയമങ്ങൾ എപ്പോഴാണ് മാറണ, എപ്പോഴാണ് ഇവർ ഡിസിഷൻ മാറ്റണേന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല, നമ്മൾ പറഞ്ഞാൽ അവർ മാറ്റുകയേ ഇല്ല. അപ്പോൾ എപ്പോഴും നിങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾ ഏത് ടോപ്പിക്ക, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ശരി, ഏത് കോഴ്സ് ആണെങ്കിലും ശരി, പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രം കയറി വരിക. ചുമ്മാ എൻട്രിക്കായിട്ട് വന്നു കഴിഞ്ഞ് എക്സാം തോറ്റ് കഴിഞ്ഞാൽ പിന്നെ PSW അപ്ലൈ ചെയ്യാൻ പറ്റില്ല. വന്ന് ഒരു വർഷത്തിനുള്ളിലോ രണ്ട് വർഷത്തിനുള്ളിലോ തിരിച്ച് നാട്ടിൽ കയറി പോകേണ്ട വരും. നിങ്ങൾ 15 ലക്ഷം മുടക്കിയത് വെറുതെ ആയിപ്പോവും. അപ്പം ഇത് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം ആര് ഫെയിലായാലും സങ്കടമുള്ള ആളാണ് ഞാൻ. എന്താണെന്ന് വെച്ചാൽ അവർക്കിടയ്ക്കും ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറെ വിധത്തിൽ നമ്മൾ അവർക്കിടെ കഥ കേൾക്കാൻ ഇടപെടും. അപ്പം അതിലെനിക്ക് സങ്കടമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുവാണ്. അപ്പം ഈ വീഡിയോ കാണുക, UKയിലോട്ട് പഠിക്കാൻ വന്ന സ്റ്റുഡൻസിന് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ എനിവേ, ഒരു നല്ല ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയെന്നുള്ള കോൺഫിഡൻറ്റിൽ ഞാൻ പോവാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ടു അബീസ് UK ചാനൽ. ബൈ.